നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട വാർത്തകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വാർത്തയാണ് ഓട്ട പ്രദർശനം ആദ്യമായി കണ്ടത്. സത്യത്തിൽ മോദി പ്രധാനമന്ത്രി ആയപ്പോൾ ഒന്ന് മയപ്പെട്ട് വരികയായിരുന്നു. അങ്ങനെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ കുത്തിയുണർത്തിയപ്പോൾ കോൺഗ്രസിന് വയറു നിറച്ചു കിട്ടിയെന്ന് വേണം പറയാൻ. സത്യത്തിൽ മോദിയുടെ വാക്ചരങ്ങളേറ്റ് ഒന്നും വേണ്ടായിരുന്നു എന്ന് വരെ കോൺഗ്രസിന് തോന്നിക്കാണും. ചിലർ ഇപ്പോഴും 2014 തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്നും എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടും കോൺഗ്രസിൻ്റെ അഹങ്കാരത്തിൽ മാത്രം മാറ്റമില്ലെന്നും മോദി പാർലമെൻറ്റിൽ പറഞ്ഞു. കോൺഗ്രസ് എല്ലാ പരിധിയും ലംഘിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോവിഡ് സമയത്ത് കേന്ദ്ര സർക്കാർ 80 കോടി ഇന്ത്യക്കാർക്ക് സൗജന്യ റേഷൻ നൽകിയെന്നും ഒരു പൗരൻ പോലും പട്ടിണി കിടക്കരുതെന്ന സർക്കാരിൻ്റെ പിടിവാശിയാണ് ഇതിന് കാരണമെന്നും മോദി വ്യക്തമാക്കി. ഇന്ന് രാജ്യത്തെ പാവപ്പെട്ട ജനതയ്ക്ക് ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നുണ്ട്, വീടുകളും ശൗചാലയങ്ങളും ലഭിക്കുന്നുണ്ട്, അവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ചിലരുടെ മനസ്സ് ഇപ്പോഴും 2014 തങ്ങി നിൽക്കുകയാണ്. എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടും കോൺഗ്രസിൻ്റെ അഹങ്കാരത്തിൽ മാത്രം മാറ്റമില്ല. നാഗാലാൻഡിൽ 24 വർഷം മുൻപ് നിങ്ങൾ ജയിച്ചു. ഒഡീഷ 27 വർഷം മുമ്പ് നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. ഗോവയും ത്രിപുരയും ബംഗാളിലും നിങ്ങളായിരുന്നു ജയിച്ചത്. തെലങ്കാന നിലവിൽ വന്നതിൻ്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തു. പക്ഷേ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, മോദി വ്യക്തമാക്കി. കോവിഡ് ആദ്യ തരംഗത്തിൻ്റെ സമയത്ത് ജനങ്ങൾ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ പാലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം കോൺഗ്രസ് മുംബൈ സ്റ്റേഷനിലെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിഥി തൊഴിലാളികളെ ഭയപ്പാടിലേക്കും പ്രതിസന്ധിയിലേക്കും നയിച്ചത് കോൺഗ്രസ് ആണ്. കോവിഡിനെ രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് ഉപയോഗിച്ചു. കോൺഗ്രസ് അടുത്ത 100 കൊല്ലത്തേക്ക് അധികാരത്തിൽ വരില്ലെന്ന് മനസ്സ് പാകപ്പെടുത്തി കഴിഞ്ഞു. ഞാനും എൻ്റെതായ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു എന്നും മോദി പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ് മോദിയെ ചൊറിഞ്ഞു. മോദി കേറിയങ്ങ് മാന്തി എന്നതുപോലായി. ഇത് ആൾ വേറെയാണ് എന്ന് കോൺഗ്രസ് ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ് എന്നാണ് ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത്. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനകൾക്കു പിന്നാലെ വാവാ സുരേഷ് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. കോട്ടയം കുറിച്ചിയിൽ വെച്ച് പാമ്പിൻ്റെ കടിയേൽക്കാനുണ്ടായ കാരണങ്ങളും വാവാ സുരേഷ് വ്യക്തമാക്കി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. വാഹനാപകടത്തിൽ നട്ടെല്ലിനും കഴുത്തിനും മൂക്കിൻ്റെ പാലത്തിനുമെല്ലാം പൊട്ടലുണ്ടായിരുന്നു. ഇത് കാരണമാണ് പാമ്പ് കടിച്ചപ്പോൾ ശരീരം അനായാസം ചലിപ്പിക്കാൻ സാധിക്കാതിരുന്നത് എന്നും വാവാ സുരേഷ് പറഞ്ഞു. ഒരുപാട് തവണ കടിയേറ്റിട്ടുണ്ട്. ഇത്തവണത്തേത് പക്ഷേ കൂടുതൽ വെല്ലുവിളിയായി. കൊറോണ വന്ന ശേഷം ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടായിരുന്നു. പോത്തൻകോട് വെച്ച് നടന്ന കാർ അപകടവും കാരണമായി. കോട്ടയത്ത് നിന്ന് ആളുകൾ കുറച്ച് ദിവസമായി വിളിച്ചിരുന്നു. അപകടം നടന്നതുകൊണ്ടാണ് പോകാൻ വൈകിയത്. ദൂരയാത്രയായതിനാൽ തന്നെ അവിടെ എത്തിയപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. നട്ടെല്ലിന് പൊട്ടലുണ്ടായിരുന്നത് കാരണം ബെൽറ്റ് ഇട്ടിട്ടാണ് പോയത്. കഴുത്തിലെ ബെൽറ്റ് അഴിച്ചു വെച്ചാണ് പാമ്പിനെ പിടിക്കാൻ പോയത്. പിടിച്ച ശേഷം പാമ്പിനെ ചാക്കിലാക്കുന്ന സമയത്ത് നടുവിന് വേദന അനുഭവപ്പെട്ടു. ഈ സമയത്താണ് ശ്രദ്ധ മാറിയത് എന്നും വാവാ സുരേഷ് വ്യക്തമാക്കി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വണ്ടിയോടിച്ച ഡ്രൈവർ നിജുവിനോട് മരണപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഒരു പുനർജന്മമാണ്. നിജുവിൻ്റെയും അവിടുത്തെ നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലിന് നന്ദിയുണ്ട്. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി. ഇനി കുറച്ച് ദിവസം വിശ്രമത്തിലാവുമെന്നും വാവാ സുരേഷ് പറഞ്ഞു. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, കേന്ദ്രം കേരളയിലിനും കേരള സർക്കാരിനും നൽകിയ കനത്ത ആഘാതത്തിനു പിന്നാലെ സിൽവർ ലൈൻ പദ്ധതി സർവേക്കെതിരെ ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. സർവേയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. DPRൽ ശരിയായ സർവേ നടത്തിയെങ്കിൽ ഇപ്പോഴത്തെ സർവേ എന്തിനാണെന്നും കോടതി ചോദിക്കുകയുണ്ടായി. എന്നാൽ സമാനമായ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിൽ വിധി വരാനുണ്ടെന്നും എതിർ സത്യവാങ്മൂലം നൽകാൻ കൂടുതൽ സമയം വേണമെന്നും സർക്കാർ വാദിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കായി ഹർജിക്കാരുടെ ഭൂമിയിൽ സർവേ നടപടികൾ നടത്തുന്നത് തടഞ്ഞ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് 18 വരെ നീട്ടി. ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി. ഹർജികൾ 18 വീണ്ടും പരിഗണിക്കും. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുള്ളതിനാൽ ഹർജി മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും മറ്റൊരു കോടതിയുടെ കാര്യം ഇവിടെ പറയേണ്ടതില്ലെന്ന് പറഞ്ഞ് നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു.
ഡി പി ആറിന് മുമ്പ് ശരിയായ സർവേ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സർവേയുടെ ആവശ്യമില്ലായിരുന്നു. സർക്കാർ നടപടികളുടെ കാര്യത്തിൽ ഇപ്പോഴും കോടതിയെ ഇരുട്ടിൽ നിർത്തുകയാണ്. നിയമപരമായി സർവേ തുടർന്നാൽ ഓർഡറുകൾ പിൻവലിക്കാം. നിയമപരമല്ലാത്ത സർവേ നിർത്തിവെക്കാനായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം. ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്നും വ്യക്തമാക്കിയ കോടതി പദ്ധതി നിയമപരമാണെങ്കിൽ ആരും എതിരാകില്ലെന്നും വിശദീകരിച്ചു. അങ്ങനെ കേരളയിൽ കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയ സർക്കാരിന്റെ മുഖത്തുള്ള കനത്ത അടി തന്നെയായിരുന്നു ഹൈക്കോടതി ഇന്ന് നൽകിയത്. അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് 22,524 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 14 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചതായി സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നത് 28.62 ആണ്. എന്നും പറയാറുള്ളത് പോലെ സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്നു തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.